ഹലോ സിക്സ് സ്റ്റാൻഡേർഡ് മക്കളെ എല്ലാവർക്കും ടെക്സ്റ്റ് ബുക്കുകൾ കിട്ടിയോ ടെക്സ്റ്റ് ബുക്ക് കിട്ടില്ലെങ്കിൽ നമ്മൾ ഇന്ന് നമ്മുടെ ഫസ്റ്റ് ലെസൺ തുടങ്ങുകയാണെ ഇപ്പോൾ ടീച്ചറ് ടെക്സ്റ്റ് കിട്ടിയില്ലെങ്കിലും പ്രശ്നമില്ല ഈ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ പി ഡി എഫ് എല്ലാവർക്കും ടീച്ചർ അയച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ ക്ലാസ് റൂമിലുണ്ട് അപ്പോൾ അത് നോക്കി നമുക്ക് വായിച്ചാൽ മതി അപ്പം നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് ഹെഡിങ് കണ്ടോ ഏത് മറിഞ്ഞിയില്ല എന്നാണ് അപ്പം ഈ നമ്മുടെ ഈ ചാപ്റ്റർ എന്ന് നോട്ടിട്ടുണ്ടോ മക്കൾ ജ്ഞാനപ്പാന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഭഗവാൻ കൃഷ്ണനെ കൃഷ്ണനെ പ്രകീർത്തിച്ചുകൊണ്ട് ഭക്ത ഭക്ത ഭക്തകവികളിൽ ഏറ്റവും പ്രശസ്തനായിരുന്ന ആളാണ് പൂന്താനം നമ്പൂതിരിപ്പാട് പൂന്താനം എന്ന് പറഞ്ഞാൽ നമ്മൾ ഗുരുവായൂർ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ പൂന്താനം ഓഡിറ്റോറിയം മേൽപ്പത്തൂർ ഓഡിറ്റോറിയം എന്നൊക്കെ പറഞ്ഞ് എപ്പോഴും നമ്മൾ കേൾക്കുന്ന പേരാണ് അപ്പോൾ ഗുരുവായൂരപ്പനെ പ്രകീർത്തിച്ചു കൊണ്ട് പൂന്താനം നമ്പൂതിരി എഴുതിയ വലിയൊരു കാവ്യമാണ് വലിയൊരു കൃതിയാണ് ജ്ഞാനപ്പാന ആ ജ്ഞാനപ്പാനയിലെ കുറച്ച് വരികൾ മാത്രമാണ് നമുക്ക് പഠിക്കാനുള്ളത് അത് ജ്ഞാനപ്പാനയിൽ അദ്ദേഹം പറയുന്നത് ഈ ലൗകികമായ സുഖങ്ങളെ സുഖങ്ങളുടെ അർത്ഥമില്ലായ്മ അർത്ഥമില്ലായ്മയും ഭഗവാനെ സ്മരിക്കുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് അദ്ദേഹം ഈ ജ്ഞാനപ്പാനയിൽ പറയുന്നത് ഇതെഴുതാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് ഈ പൂന്താനത്തിന് കാത്ത് കാത്ത് കാത്തിരുന്ന് ഒരു കുഞ്ഞുണ്ടായി കുഞ്ഞ് കുറച്ച് വയസ്സായപ്പോഴത്തേക്ക് കുഞ്ഞിനെ നഷ്ടപ്പെട്ടു നഷ്ടപ്പെട്ടു പോയി കുഞ്ഞ് മരിച്ചു പോയി അപ്പം അതിൻ്റെ സങ്കടത്തിൽ ഭഗവാനോട് പറയുന്ന കാര്യങ്ങളാണ് ഭഗവാനെ പ്രകീർത്തിച്ചുകൊണ്ട് അദ്ദേഹത്തിന് മനസ്സിൽ തോന്നിയ കാര്യങ്ങൾ എഴുതിയ കൃതിയാണ് ജ്ഞാനപ്പാന എഴുതി കഴിഞ്ഞപ്പോൾ അവിടുത്തെ വലിയൊരു ഭട്ടതിരിയാണ് മേൽപ്പത്തൂർ ഭട്ടതിരി അപ്പം മേൽപ്പത്തൂർ ഭട്ടതിരിയുടെ അടുത്ത് അദ്ദേഹം ഈ എഴുതിയ കൃതി ഞാനപ്പാനെ കൊണ്ടുപോയി കൊടുത്തിട്ട് ചോദിച്ചു തിരുമേനോട് ഭട്ടതിരിപ്പരനോട് ചോദിച്ചു ഇതിൽ എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് തിരുത്തി തരാമോ എന്ന് ചോദിച്ചപ്പോൾ മേൽ മേൽപ്പത്തൂർ എന്താ പറഞ്ഞെന്നറിയാമോ അദ്ദേഹം സംസ്കൃത പണ്ഡിതനാണ് മലയാളം അദ്ദേഹത്തിന് താല്പര്യം ഉണ്ടായിരുന്നില്ല അപ്പോൾ ഈ ജ്ഞാനപ്പാനെ എഴുതിയിരിക്കുക എഴുതിയത് മലയാളത്തിലാണ് അപ്പോൾ ഇത് മലയാളത്തിൽ എഴുതിയതെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ മേൽപ്പത്തൂർ ഭട്ടധരി എന്ത് അറിയാവോ ഇത് മലയാളത്തിൽ എഴുതിയതുകൊണ്ട് എന്നെക്കൊണ്ടൊന്നും പറ്റില്ല ഇത് വായിക്കാനും തിരുത്താനും ഒന്ന് എന്ന് പറഞ്ഞ് പൂന്താനത്തെ സങ്കടപ്പെടുത്തി തിരിച്ച് തിരി തിരിച്ചയച്ചു അപ്പോൾ ഇത് ആരെ പ്രകീർത്തിച്ചിട്ടുള്ള കീർത്തനമാണിത് കൃതിയാണ് ഭഗവാൻ കൃഷ്ണനെ പ്രകൃതിച്ചിട്ടുള്ള കീർത്തനമാണ് അപ്പോൾ ഭഗവാ അപ്പോൾ ഐതിഹ്യം എന്തെന്ന് വെച്ചു കഴിഞ്ഞാൽ മേൽപ്പത്തൂർ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഭഗവാൻ തന്നെ ജ്ഞാനപ്പാനയിൽ അവതരിച്ചുവെന്നും നമ്മളെ പൂന്താനത്തിൻ്റെ ഭക്തിയെക്കുറിച്ചും മേൽപ്പത്തൂരിൻ്റെ വിഭക്തിയും രണ്ടും വിഭക്തി എന്ന് പറയാൻ ഭക്തി ഇല്ലായ്മ രണ്ടും ഒന്നാണെന്ന് അരുളിച്ചേരിയെന്നുമാണ് ഐതിഹ്യം അപ്പം ജ്ഞാനപ്പാന വായിക്കുന്നതും കേൾക്കുന്നതും ഒക്കെ നമുക്ക് മനസ്സിന് ഒത്തിരി സന്തോഷം തരും പ്രത്യേകിച്ച് ഈ കാലഘട്ടങ്ങളിൽ നമ്മുടെ ബുദ്ധിയും ഭക്തിയും അതേപോലെ നമ്മുടെ കർമ്മം കർമ്മം എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രവൃത്തി ഇത് ആ ബുദ്ധി ബുദ്ധിയും ഭക്തിയും എല്ലാം നമ്മുടെ കർമ്മത്തിനോടനുബന്ധിച്ച് എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളതാണ് അന്നത്തെ കാലത്ത് ഞാൻ പൂന്താനം എഴുതിയത് ഈ കാലഘട്ടത്തിലും ആ വരികൾക്കെല്ലാം അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട് അപ്പോൾ അതി നമ്മുടെ ടെക്സ്റ്റിൽ ഇല്ലാത്ത രണ്ട് മൂന്ന് വരികൾ ടീച്ചർ ചൊല്ലി ചൊല്ലിക്കേൾപ്പിക്കാവേ എണ്ണി എണ്ണി കുറയുന്നതായുസും മണ്ടി മണ്ടി കരയറുന്നു മോഹവും എണ്ണി എണ്ണി കുറയുന്നതായുസും മണ്ടി മണ്ടി കരയറുന്നു മോഹവും എന്ന് പറഞ്ഞാൽ എന്താണ് ഓരോ ദിവസം ചെല്ലുന്തോറും നമ്മുടെ ആയുസ് കുറഞ്ഞു പൊക്കോണ്ടിരിക്കുക പക്ഷെ നമ്മൾക്ക് അതിനെക്കുറിച്ച് വലിയ വിചാരവും ഉണ്ടോ ഏയ് നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മൾ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക ഓരോ പിറന്നാളിനും നമ്മുടെ ഓരോ വയസ്സ് കൂടും അതനുസരിച്ച് നമ്മുടെ ആയുസ് നമ്മുടെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഓരോ ദിവസങ്ങൾ ചെല്ലുത്തോറും നമ്മുടെ മോഹങ്ങൾ ആഗ്രഹങ്ങൾ വളർന്നുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പം നമ്മൾ നമ്മുടെ ആയുസിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് അതിൽ പറയുന്നത് പിന്നെ അടുത്തത് കൂടിയല്ല പിറക്കുന്ന നേരത്തും കൂടിയല്ല മരിക്കുന്ന നേരത്തും മധ്യേ ഇങ്ങനെ കാണുന്ന നേരത്തും മത്സരിക്കുന്നതെന്തിനു നാം വൃധ കൂടിയല്ല പിറക്കുന്ന നേരത്തും കൂടിയല്ല മരിക്കുന്ന നേരത്തും മധ്യേ ഇങ്ങനെ കാണുന്ന നേരത്തു മത്സരിക്കുന്നതെന്തിനു നാം വൃധ എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മരിക്കുന്ന ജനിക്കുന്ന സമയത്ത് നമ്മൾ ഒരുമിച്ചാണോ ജനിക്കുന്നത് അല്ല മരിക്കുന്ന സമയത്തും നമ്മൾ ഒറ്റയ്ക്കാണ് പോകുന്നത് ആരെയും കൂടെ കൊണ്ടുപോകുന്നില്ല അത് അപ്പോൾ ഈ മധ്യം ഇങ്ങനെ മധ്യാന്ന് പറയും ഈ ഇടംഭാഗത്ത് ജനനത്തിനും മരണത്തിനും ഇടയ്ക്കുള്ള സമയത്ത് മാത്രമാണ് നമ്മൾ പരസ്പരം കണ്ടുമുട്ടുന്നത് ആ കണ്ടുമുട്ടുന്ന സമയത്ത് നമ്മൾ എന്തിനാണ് പരസ്പരം മത്സരിക്കുന്നത് എല്ലായിടത്തും കോമ്പിനേഷനല്ലേ ഇപ്പം അപ്പോൾ എല്ലാ എന്തിനാണ് ഇങ്ങനെ മത്സരിക്കുന്നത് എന്ന് പറഞ്ഞാൽ വെറുതെ ഒരു പ്രയോജനവുമില്ലാതെ എന്തിനാണ് നാം മത്സരിക്കുന്നത് നമ്മൾ നമ്മുടെ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോവുക പരസ്പര സ്നേഹത്തോടെ ഐക്യത്തോടെ മുന്നോട്ട് പോവുക എന്നാണ് നമ്മുടെ പൂന്താനം ഉദ്ദേശിച്ചത് ഇനി നമുക്ക് നമ്മുടെ ടെക്സ്റ്റിൽ ഏതാ തന്നിരിക്കുന്നത് നമുക്ക് നോക്കാം ഞാൻ ഞാനപ്പനയിൽ ഏതൊക്കെ വരികളാണെന്ന് അപ്പോൾ ടീച്ചർ ആദ്യം മുതൽ ഒന്ന് വായിച്ച് കേൾപ്പിക്കാം എന്നിട്ട് നമുക്ക് നോക്കാം കേട്ടോ പാഠം ഒന്ന് ഏതുമറിഞ്ഞ ഇന്നലെയോളമെന്തെന്നറിഞ്ഞില്ല ഇനി നാളെയുമെന്തെന്നറിഞ്ഞില്ല ഇന്നീ കണ്ട് തടിക്കു വിനാശവും ഇന്നേരവുമേ ഇന്നേരമെന്നേതുമറി ഇന്നലെയോളമെന്തെന്നറിഞ്ഞില്ല ഇനി നാളെയും എന്തെന്നറിഞ്ഞില്ല ഇന്നീ കണ്ട തടിക്കു വിനാശവും മിന്നേരം ഇന്നേരമെന്നേതും അറിഞ്ഞില്ല കണ്ടുകണ്ടങ്ങിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്നു വരുത്തുന്നതും ഭവാൻ മാളിക മുകളേറിയ മഞ്ഞൻ്റെ തോളിൽ മാറാപ്പുകേറ്റുന്നതും ഭവാൻ കണ്ടുകണ്ടെങ്ങിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്നു നടിക്കുന്നതും കണ്ടുകണ്ടെങ്ങിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്നു വരുത്തുന്നതും ഭവാൻ രണ്ടു നാലു ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റ് നടത്തുന്നതും ഭവാൻ മാളിക മുകളേറിയ മഞ്ഞൻ്റെ തോളിൽ മാറാപ്പു കേറ്റുന്നതും ഭവാൻ കണ്ടാലോട്ടറിയുന്നു ചിലരിതു കണ്ടാലും തിരിയാ ചിലർക്കേതു കണ്ടതൊന്നുമേ കണ്ടതൊന്നുമേ സത്യമല്ലെന്നതു മുമ്പേ കണ്ടിട്ടറിയുന്നതു ചിലർ കണ്ടതൊന്നുമേ സത്യമല്ലെന്നതു മുമ്പേ കണ്ടിട്ടറിയുന്നതു ചിലർ ഒന്നുകൂടെ വായിക്കാട്ടോ ആദ്യം മുതലേ ഇന്നലെയോളം എന്തെന്നറിഞ്ഞീല ഇനി നാളെയും എന്തെന്നറിഞ്ഞില്ല ഇന്നീ കണ്ടതിക്കു വിനാശവും ഇന്നേരം എന്നേതും അറിഞ്ഞീല അറിഞ്ഞില്ല കണ്ടുകണ്ടങ്ങിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്നു വരുത്തുന്നതും ഭവാൻ രണ്ടു നാലു ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ മാളിക മുകളേറിയ മഞ്ഞൻ്റെ തോളിൽ മാറാപ്പു കേറ്റുന്നതും ഭവാൻ കണ്ടാലോട്ടറിയുന്നു ചിലരിതു കണ്ടാലും തിരിയാ ചിലർക്കേതുമേ കണ്ടതൊന്നുമേ സത്യമല്ലെന്നതു മുമ്പേ കണ്ടിട്ടറിയുന്നതു ചിലർ കണ്ടതൊന്നുമേ സത്യമല്ലെന്നതു മുമ്പേ കണ്ടിട്ടറിയുന്നതു ചിലർ ജ്ഞാനപ്പാന അപ്പം ഇന്ന് ആദ്യത്തെ പാരഗ്രാഫ് മാത്രം നോക്കാം ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം കേട്ടോ അപ്പോൾ എന്താണ് പറയുന്നത് ഇന്നലെയോളം എന്തെന്നറിഞ്ഞില്ല ഇനി നാളെയും എന്തെന്നറിഞ്ഞില്ല ഇന്നീ കണ്ട തടിക്കു വിനാശവും ഇന്നേരം എന്നേതും അറിഞ്ഞില്ല നമ്മൾ ഓരോ ദിവസം എണീക്കുമ്പോഴും ഇന്ന് എന്താ നടക്കാൻ പോകുന്നത് നമുക്ക് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ നമ്മൾ വിചാരിക്കും ആ ഇന്ന് നിങ്ങൾ വിചാരിക്കും ഇന്ന് ഇത് പഠിക്കണം ഇത് ചെയ്യണം ഇന്ന് ഈ പിക്ചർ വരയ്ക്കണം ഇന്ന് അമ്മയോട് ഈ ഭക്ഷണം ഉണ്ടാക്കി തരാൻ പറയണം എന്നൊക്കെ നമ്മൾ വിചാരിക്കും പക്ഷേ ചില സമയങ്ങളിൽ നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളൊന്നുമല്ല നടക്കുന്നത് അപ്പം ഇന്ന് പഠിക്കുന്നത് പോട്ടെ പഠിക്കുന്നത് എല്ലാ ദിവസവും നിങ്ങൾ പഠിക്കും അപ്പം നിങ്ങൾ വിചാരിച്ചു ഇന്ന് എന്തായാലും ആ പിക്ചർ വരച്ച് തീർക്കണം ഞാൻ ഒരു പിക്ചർ വരച്ച് തീർക്കണം എന്ന് വിചാരിച്ചു പക്ഷേ ആ സമയത്താണ് നിങ്ങൾക്ക് കുറേ എഴുതാനായിട്ട് വന്നത് അപ്പോൾ നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റിയോ ഇല്ല അതേപോലെ നമ്മൾ എവിടെയെങ്കിലും ഇപ്പം അത് പ്രത്യേകിച്ച് ഈ കൊറോണ സമയത്ത് നമുക്ക് എന്തൊക്കെ ആഗ്രഹങ്ങളായിരുന്നു എവിടെയെങ്കിലുമൊക്കെ പോകണം കൂട്ടുകാരുടെ കൂടെ അടിച്ച് അടിച്ചു പൊളിക്കണം എന്നൊക്കെ നമ്മൾ വി വിചാരിച്ചു അത് വല്ലതും നമുക്ക് നടന്നോ ഒന്നും നടക്കത്തില്ല അപ്പം നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾ ഒന്നും ആയിരിക്കത്തില്ല അടുത്ത നിമിഷം നടക്കുന്നത് ഇന്നലെ വരെ എങ്ങനെയായിരുന്നു ഇന്നലെ നം ഇന്നലെ എന്താ സംഭവിക്കുക എന്ന് നമ്മൾക്ക് അറിയത്തില്ല അതേപോലെ ഇനി നാളെയും നാളെയും എന്തൊക്കെ കാര്യങ്ങളാണ് അടുത്ത നിമിഷം അടുത്ത സെക്കൻഡ് എന്താ സംഭവിക്കുക എന്ന് നമ്മൾക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ പറ്റില്ല അത് അന്ന് ആ നൂറ്റാണ്ടിൽ ആ പതിനാലാം നൂറ്റാണ്ടിൽ നമ്മുടെ പൂന്താനം രചിച്ചെഴുതിയതാണ് എഴുതി എഴുതിയ കവിതയാണ് ഇന്നലെയോളം എന്തെന്നറിഞ്ഞിയില്ല ഇനി നാളെയും എന്തെന്നറിഞ്ഞിയില്ല ഇന്നലെ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്കറിയത്തില്ലായിരുന്നു അതേപോലെ നാളെയും എന്താ ചെയ്യുന്നത് എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്കറിയത്തില്ല ഇന്നീ കണ്ട തടിക്കു വിനാശവും ഇന്നേരം ഇന്നേതും അറിഞ്ഞിയില്ല ഇന്നീ കണ്ട് തടിക്കുന്നു നമ്മുടെ മനുഷ്യരെയാണ് കേട്ടോ തടിയെന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ശരീരത്തെയാണ് അപ്പം നമുക്ക് വിനാശം എന്ന് പറഞ്ഞാൽ എന്താ വിനാശം എന്ന് പറഞ്ഞാൽ നാശം നശിച്ചു പോവുക അപ്പം ഇന്നീ കണ്ട് തടിക്കു വിനാശവും ഇന്നേരം എന്നേതും അറിഞ്ഞിര ഈ നിമിഷം നമുക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്നുകൂടി നമ്മൾക്ക് അറിയാൻ പറ്റില്ല എന്നിട്ടാണ് മനുഷ്യൻ ഇങ്ങനെ പാഞ്ഞോടി അടുത്ത നിമിഷം അടുത്ത് അത് ചെയ്യണം ഇത് ചെയ്യണം അങ്ങനെ പോകണം ഇങ്ങനെ പോകണം എന്നൊക്കെ വിചാരിച്ചോണ്ട് അതിമോഹത്തിന് പിന്നാലെ ആഗ്രഹങ്ങൾക്ക് പിന്നാലെ കുതിച്ചോടുന്നത് അല്ലേ ഇന്നലെയോളം എന്തെന്നറിഞ്ഞില്ല ഇനി നാളെയും എന്തെന്നറിഞ്ഞില്ല ഇന്നീ കണ്ട തടിക്കു വിനാശവും ഇന്നേരം എന്നേതും അറിഞ്ഞില്ല ഇന്നലെയോളം എന്തെന്നറിഞ്ഞിയില്ല വായിക്കുമ്പം സ്പ്ലിറ്റ് ചെയ്ത് വായിച്ചോളൂ കേട്ടോ നമുക്ക് വായിക്കാൻ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഇന്നലെയോളം എന്തെന്നറിഞ്ഞില്ല ഇനി നാളെയും എന്തെന്നറിഞ്ഞിന്നീ കണ്ട തടിക്കു വിനാശവും ഇന്നേരം എന്നേതും അറിഞ്ഞിര ഇന്നലെയോളം എന്തെന്ന് അറിഞ്ഞില്ല ഇന്നലെയോളം എന്തെന്ന് അറിഞ്ഞില്ല ഇന്നലെയോളം എന്തെന്നറിഞ്ഞില്ല ഇനി നാളെയും എന്തെന്ന് അറിഞ്ഞില്ല ഇനി നാളെയും എന്തെന്നറിഞ്ഞില്ല ഇനി കണ്ട തടിക്കു വിനാശവും ഇന്നേരം എന്നേരും അറിഞ്ഞിര ഇന്നീ കണ്ട തടിക്കു വിനാശവും ഇന്നേരം എന്നേതും അറിഞ്ഞില്ല ഇന്ന് ഇത് മാത്രം കറക്റ്റായിട്ട് വായിക്കാൻ പഠിക്കണം കേട്ടോ ആദ്യത്തെ നാല് ലൈൻ ടീച്ചർ ലൈവ് വരുമ്പം എല്ലാവരെ കൊണ്ടും വായിപ്പിക്കാം എന്നിട്ട് ഇന്ന് ഇത്രയും നോക്കാം ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം കേട്ടോ താങ്ക്